നമസ്കാരം. കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു നിർത്തിയത് ദൂസാഗർ ബാബയ്ക്ക് മൃഗബലി കൊടുക്കുന്നതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ഈ മൃഗബലി നടത്തുന്നത് റെയിൽവേ ജീവനക്കാരാണ്. താഴേക്കടയിലുള്ള ഗ്യാങ് മെമ്പർമാരിൽ കീമൻ, മേശരി, ജൂനിയർ എഞ്ചിനീയർ, സീനിയർ എഞ്ചിനീയർ അങ്ങനെ തുടങ്ങി മേളിലോട്ടുള്ള അധികാരികൾ, താഴേക്കടയിലുള്ളവരെല്ലാം കൂടെ ചേർന്ന് ഇത് നടത്തുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വ്യക്തിപരമായ നേട്ടത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ശാപം തീർക്കാനോ ഒന്നുമല്ല. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന ട്രെയിനുകൾക്ക് ഒന്നും സംഭവിക്കരുത്, ഇതാണ് അവരുടെ ആത്യന്തികമായ ഉദ്ദേശം ഈ പൂജ ചെയ്യുന്നതിന്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ബലി കൊണ്ട് മാത്രം വണ്ടികളെല്ലാം സുരക്ഷിതമായിട്ട് പോകുന്ന, അതും ഇത്രയും വർഷക്കാലം, അതായത് 130 വർഷത്തോളം ട്രെയിൻ ഓടുന്ന ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്രയോ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഓടിക്കുന്ന ഡ്രൈവറോ അല്ലെങ്കിൽ ഗാർഡോ അതിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനോ ഒന്നും ഇതുവരെ കാര്യമായ ഒരു പരിക്കോ അല്ലെങ്കിൽ ജീവഹാനിയോ സംഭവിച്ചിട്ടില്ല എന്നുള്ളിടത്ത് നമുക്ക് എന്തോ ഒരു ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടാതെ വേറെ ഒരു ഭാഗ്യം കൂടെ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സുരക്ഷിതമായ ഒരു യാത്ര ഇവിടെ സാധ്യമാകുന്നത്. പിന്നെ ബലി ചെയ്തോ അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചിട്ടോ കൊണ്ടല്ല ഈ സുരക്ഷിതം, അതിന് ഒരുപാട് വേറെ ഘടകങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ കുറിച്ചും കൂടെ ഞാനിപ്പോൾ പ്രതിപാദിച്ചില്ലെങ്കിൽ അത് അപൂർണമാണെന്ന് തോന്നിപ്പോകും. നമ്മൾക്കറിയാം ഇന്നത്തെ ആധുനിക യുഗത്തിൽ CC ക്യാമറ, ഡ്രോൺസ്, വാക്കി ടാക്കി, അങ്ങനെ മൊബൈൽ ഫോൺ, അങ്ങനെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഉള്ളത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്. പക്ഷേ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വണ്ടികൾ ഓടുന്നത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ത്രൂ സിഗ്നൽ, അതായത് വിഷ്വൽ സിഗ്നലാണ് പ്രധാനമായിട്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വിഷ്വൽ സിഗ്നൽ മാത്രമല്ല സൗണ്ടും ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ഓടുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള അതിഭീകരമായ, ദുർഘടമായ, അപകടകരമായ ചുരങ്ങളിൽ കൂടി ഈ വണ്ടികളിങ്ങനെ കടന്നു പോകുമ്പോൾ അതിൻ്റെ യാത്രകൾ ഏറ്റവും സുരക്ഷിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന, സുരക്ഷിതമായിട്ട് നടപ്പാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്. അത് കഴിഞ്ഞ 130 വർഷമായിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അത്. ആ രീതി ഇത്രയും ശാസ്ത്രം വികസിച്ച ഒരു സന്ദർഭത്തിൽ പോലും ഇപ്പോഴും കാട്ടിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലും എല്ലായിടത്തും അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ പേരാണ് പട്രോളിംഗ് എന്ന് പറയും, അതായത് റോന്തു ചുറ്റൽ. അപ്പോൾ പകലുമുണ്ട്, രാത്രിയുണ്ട്, രാത്രിയിലെ കുറച്ച് കൂടുതലാണ് അതിൻ്റെ, കാരണം പകൽ വിഷ്വൽ ഇത് വിഷ്വലി എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ ഡ്രൈവർക്ക് കാണാം, ഗാർഡ് കാണാം, അല്ലേ അവിടെ ജോലിക്കാർക്ക് കാണാം, ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക്, പബ്ലിക്കിന് പോലും കാണാം. അവർ തന്നെ കുറേ അപകടങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അവരുടെ കൃത്യമായ ഇടപെടലും കൊണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പെട്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ക് പരിശോധനയാണ്, റോന്തു ചുറ്റൽ, റോന്തു ചുറ്റി ട്രാക്ക് പരിശോധിക്കുക. അപ്പോൾ അത് അന്നൊന്നും ഈ ഇത്തരം ആധുനികമായ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു സന്ദർഭത്തിലും ഫുൾ പ്രൂഫായിട്ട് യാതൊരു അപാകതയും ഇല്ലാതെ ഒരു ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കൗതുകകരമായൊരു കാര്യമാണ്. അതായത് നമ്മുടെ ഓർക്കണം, നമ്മുടെ ഈ ഗ്യാങ് മെമ്പർമാർക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അവരുടെ ശാരീരിക ക്ഷമതയാണല്ലോ ഈ ഗ്യാങ്മാനായിട്ട് വരാൻ, ഞാൻ ഇപ്പോഴത്തെ കാലം അല്ല പറഞ്ഞത്, പണ്ട് മുതലുള്ള കാര്യം. അവരുടെ ശാരീരിക ക്ഷമതയും അവരുടെ ആത്മാർത്ഥതയും സമർപ്പണവും ഇതൊക്കെയാണ് നമ്മൾ അവരെ സെലക്ട് ചെയ്യുമ്പോൾ, അവരെ റെയിൽവേയിലോട്ട് എടുക്കുമ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർ റെയിൽവേക്ക് വേണ്ടി, റെയിൽവേയുടെ വണ്ടികൾ ഓടിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സുരക്ഷിത, എത്ര കഠിനമായ ദുർഘടമായ രീതികളിലുള്ള ജോലിയാണെങ്കിലും അവരത് ചെയ്തിരിക്കും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, രണ്ട് സ്റ്റേഷൻ നമ്മൾ ഇവിടുത്തെ തന്നെ രണ്ട് സ്റ്റേഷൻ എടുക്കാം, സോണാലിയം, ദൂസാഗർ. അപ്പോൾ ഈ സ്റ്റേഷനിടയിൽ ഏതാണ്ട് ഒരു 10 കിലോമീറ്ററോളമാണ് ഇതിൻ്റെ ദൂരം.
ഈ 10 കിലോമീറ്റർ ദൂരത്തോടൊപ്പം എങ്ങനെ പെട്രോളിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ രാത്രിയിലുള്ള പെട്രോളിങ്ങിനെ കുറിച്ച് കൂടുതലും, പകലെ അങ്ങനെ പ്രത്യേകിച്ച് അതിഭീകരമായ മഴയൊക്കെ ഉണ്ടെങ്കിലേ വരുള്ളൂ, അല്ലെങ്കിൽ നോർമൽ പെട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് പെട്രോളിങ് എന്ന് പറഞ്ഞാൽ, ദൂസാഗറിൽ നിന്ന് രണ്ട് പെട്രോൾമെൻ ടുവേഡ്സ് സോണാലിയം തിരിക്കും, സോണാലിയത്തു നിന്ന് രണ്ട് പെട്രോൾമെൻ ദൂസാഗറിനും തിരിക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു മീറ്റിംഗ് പോയിന്റിൽ കണ്ടുമുട്ടും. എന്നിട്ട് അവർ അവരുടെ സോണാലിയത്തിൽ നിന്ന് പുറപ്പെട്ട ആൾ സോണാലിയത്തിലോട്ടും, ദൂസാഗറിൽ നിന്ന് പുറപ്പെട്ട ആൾ ദൂസാഗറിലോട്ടും പോകും. അപ്പോൾ ദൂസാഗറിൽ നിന്ന് വിടുന്ന ആളും സോണാലിയത്തിൽ നിന്ന് വിടുന്ന ആളും അവരുടെ ഒരു ചെറിയ ഡയറിയുണ്ട്. ആ ഡയറിയിൽ ഈ സ്റ്റേഷൻ മാസ്റ്റർ അവർ പുറപ്പെട്ട സമയം എഴുതി വയ്ക്കും. അപ്പോൾ ഇത് ദൂസാഗറിൽ നിന്ന് വിടുന്ന ആ പെട്രോൾ ബുക്ക് എന്നാണ് പറയുന്നത്, അതിൻ്റെ ഡയറി എന്നല്ല പെട്രോൾ ബുക്ക് എന്ന് പറയും. ആ പെട്രോൾ ബുക്കിൽ ദൂസാഗർ മാസ്റ്റർ സൈൻ ചെയ്ത സമയമുണ്ട്, ഇവിടെ സോണാലി മാസ്റ്റർ സൈൻ ചെയ്ത സമയമുണ്ട്. ഇത് രണ്ടും കൂടി ഇവർ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പം ദൂസാഗറിലിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർക്ക് ബോധ്യമായി സോണാലിയത്തു നിന്ന് ദൂസാഗർ വരെയുള്ള ട്രാക്ക് ഒരു കുഴപ്പമില്ല, എല്ലാം ഭദ്രമാണ്. അപ്പം സോണാലിയത്തിരിക്കുന്ന മാസ്റ്റർക്ക് മനസ്സിലായി ദൂസാഗറിൽ നിന്ന് സോണാലിയം വരെയുള്ളതും ഭദ്രമായി. അപ്പോൾ രണ്ട് മാസ്റ്റർമാരും തൃപ്തരായി. അപ്പോൾ അവർ ആ വണ്ടി, അപ്പോൾ ഈ വണ്ടികൾ വരുന്ന സമയം അനുസരിച്ച് ഒരു പെട്രോൾ ചാർട്ടുണ്ട്, അതനുസരിച്ചാണ് ഇവരുടെ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവർ ശരിയായ സമയത്ത് ശരിയായ ഉപകരണങ്ങളെല്ലാം കയ്യിൽ കൊണ്ട് നടക്കുന്നുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട് മേളിലുള്ള എഞ്ചിനീയർസ്. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ മെത്തേഡ് അത് എത്ര വിജയകരമായതുകൊണ്ടാണ് ഇത്ര വർഷങ്ങളായിട്ടും ഇത് ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല അത് അതിനെ പകരം വയ്ക്കാനുള്ള പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അതെല്ലാം പരാജയപ്പെടുകയാണ് നടത്തി. ഈവൻ കൊങ്കൺ റെയിൽവേയിലും പലയിടത്തും പല ശ്രമങ്ങളും നടത്തി, പക്ഷേ അത് പരാജയപ്പെടുകയാണ്. ഇത്ര സുരക്ഷിതമായ ഒരു സംവിധാനം ഇപ്പോഴില്ല. ഇനി ഇവരെന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്, ഇവരെങ്ങനെയാണ് അപകടങ്ങൾ തിരിച്ചറിയുകയും അത് ഡ്രൈവറിനെയും അല്ലെങ്കിൽ ഗാർഡിനെ എങ്ങനെയാണ് ഇത് അറിയിക്കുന്നത്, ഇവരുടെ കയ്യിൽ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല, ഇല്ലാത്തൊരു സമയത്തായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിലും അത് അതിന് പരിമിതികളുണ്ട്, റേഞ്ച് കിട്ടുന്നതും പല പ്രോബ്ലമുണ്ട്. ഇവരുടെ കയ്യിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന കൈവിളക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം, ഹാൻഡ് സിഗ്നൽ ലാമ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പച്ച, ചുമപ്പ്, മഞ്ഞ ഈ മൂന്ന് നിറങ്ങൾ മാറ്റാവുന്ന, അതായത് ഗ്ലാസ് തിരിച്ച് എടുക്കാവുന്ന മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു വിളക്കുണ്ട്. പിന്നെ ഡിറ്റനേറ്റർ, അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ പടക്കം. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. പിന്നെ ഫ്യൂസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതായത് അതിനെ കത്തിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നിന്ന് കത്തും, എത്രയോ കിലോമീറ്റർ ദൂരെ നിന്ന് വല്ല കാണാം. അതായത് ഇതിൻ്റെ മൂന്നിൻ്റെ ഉപയോഗം. പിന്നെ പച്ചക്കൊടിയും ചുവന്നുകൊടിയും ഉണ്ട്, അത് കൂടാതെയാണ് ഇത് പറഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ഇവരുടെ കയ്യിൽ ഈ ഒരു വണ്ടി നിർത്താൻ അല്ലെങ്കിൽ ഡ്രൈവറെ അവരുടെ ഡ്രൈവർക്ക് ഒരു വാർണിംഗ് കൊടുക്കാൻ പറ്റിയ സേഫ്റ്റി ഉപകരണങ്ങളാണ് ഇത്. അപ്പോൾ ഇത് ഈ പടക്കമെന്ന് പറഞ്ഞ സാധനം അവരൊരു പ്രത്യേക ദൂരത്തിൽ അതിനെല്ലാം കണക്കുണ്ട് അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രെയിൻ അതുവഴി പാസ്സാകുമ്പോൾ ഡ്രൈവറുടെ എഞ്ചിൻ പാസ്സാകുമ്പോൾ തന്നെ ഇതിൻ്റെ ശബ്ദം കേൾക്കും, ഡ്രൈവർക്ക് മനസ്സിലായി ഒരു അപകടമുണ്ട്. അത് ഈവൻ ചിലപ്പോൾ ഇത്ര ദൂരത്തിലാണ് അപകടം എന്ന് വരെ അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റ്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഹാൻഡ് സിഗ്നൽ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയാമല്ലോ, അത് ഉയർത്തി അവർ കാണിക്കും. റെഡാണെങ്കിൽ റെഡ് കാണിച്ചാൽ അപകടമാണ്. അപകടം വരുമ്പോഴേ മാത്രമേ അത് കാണിക്കാറുള്ളൂ, അല്ലാത്ത രീതിയിൽ അവരത് അവരിലേക്ക് അവരെ അവിടെ ഉണ്ടെന്നറിയാനായിട്ട് ട്രെയിൻ പോകുമ്പോൾ അവർ തിരിച്ചു വയ്ക്കും. ചിലപ്പോൾ സ്റ്റേഷനിലാണെങ്കിൽ സ്റ്റേഷനിൽ അത് അതിൻ്റെ ഉപയോഗം അപ്പോഴേ വേറെ ഒന്നുമില്ല, മഞ്ഞ വെളിച്ചം തന്നെയായിരിക്കും. പിന്നെ ഒരു വിസിലുണ്ട് ഇവരുടെ കയ്യിൽ. ഈ വിസിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് തന്നെ വിസിൽ തണ്ടർ എന്നാണ്. അപ്പോൾ ആ വിസിൽ ഇവർ ട്രെയിൻ പോകുമ്പോൾ എഞ്ചിൻ പാസ് ചെയ്യുമ്പോഴും ബ്രേക്ക് വാൻ പാസ് ചെയ്യുമ്പോഴും അവർ അടിച്ചിരിക്കണം. കാരണം ഇതിൽ ഇന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ടാവും, അവരെവിടെ ഇരുന്നോ അവിടെ നിന്ന് അടിക്കുക. അപ്പം പെട്രോൾമാൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും. അപ്പം ഡ്രൈവർമാർ ഇവരുടെ ഈ യാത്രക്കിടയിൽ പെട്രോൾമാരുണ്ടോ ഇല്ലയോ എന്നുള്ള അവർ കാശ്വലി ശ്രദ്ധിക്കും. ഒരുപക്ഷെ അവർക്കത് തോന്നിക്കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവരത് അടുത്ത സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യും. സ്റ്റേഷൻ മാസ്റ്റർമാർ ഒരുപക്ഷെ ഇവർ വന്നില്ല, ഒരു പെട്രോൾമാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടി വിടില്ല. അപ്പോൾ അതിന് സ്റ്റേഷനിലുള്ള സ്റ്റാഫും പോലീസും എല്ലാം കൂടെ ഇവരെ തിരക്കി പോകും. കാരണം എന്തെങ്കിലും സംഭവിച്ചതാണോ, കാരണം ഇവർക്ക് ഒരുപാട് അപകടങ്ങളുണ്ട്. പാമ്പ് കടിയേക്കാം, പിന്നെ കല്ലു എന്ന് ഇടദേഹത്ത് വീണാം. പാമ്പ് കടിയേറ്റൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഘോരമായ വനമാണ്, മഴ ഭയങ്കരമായ മഴയാണ്. അപ്പോൾ ഇതിലൊക്കെ ഇതിലൊക്കെ ഇവർ ഏതെങ്കിലും കാരണവശാൽ പോയില്ലെങ്കിൽ അവർക്കറിയാം ട്രെയിൻ ഓടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് തീരുന്നില്ല, ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. താങ്ക് യു.